എം എസ് എഫിനെതിരെ ഉറങ്ങി തുടർന്നു. എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, എ ബി വി പി എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടന, ഇന്ന് പേരാമ്പ്രയിൽ ആർ എസ് എസുകാരും ബി ജെ പിക്കാരും എം എസ് എഫിന്റെ പതാക കത്തിച്ചവത്രേ. ഞങ്ങൾക്ക് അഭിമാനമേയുള്ളൂ. രാജ്യത്ത് ഒറ്റുകൊടുത്ത ഒറ്റുകാരെ പ്രതിനിധാനം ചെയ്യുന്ന സംഘപരിവാരത്തിന് കത്തിക്കാൻ താല്പര്യം തോന്നുന്ന രാജ്യത്തെ പതാക എം എസ് എഫിന്റെ പതാകയാണെങ്കിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. നിങ്ങളെ ശത്രുക്കളായതിലാണ് പ്രതിയോഗികളായ അഭിമാനബോധമാണ് ഞങ്ങൾക്കുള്ളത്. പേരാമ്പ്രയിലെ ഈ വിഷയം കൃത്യമായി ആദ്യം മുന്നോട്ട് കൊണ്ടുപോയത് എസ് എഫ് ഐ എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അവർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടുകൊണ്ട് എം എസ് എഫിന്റെ പതാക പാകിസ്ഥാൻ പതാകയെന്ന് ആക്ഷേപിക്കുന്ന തരത്തിലാണ് സംസാരിച്ചത്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ രാജ്യാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ ഇത്തരം സംഘടനകൾക്ക് ചരിത്രപരമായി ഞങ്ങൾ വൈകിട്ട് പറയും. ഇന്ത്യയുടെ ദേശീയ ഗാനം അത് ദേശീയ ഗാനമല്ല എന്നും അത് മാറ്റണമെന്ന് പറയുന്ന സംഘപരിവാരം ഞങ്ങളെ രാജ്യസേവനം പഠിപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങളിവിടെ പറയുകയാണ്. ഇന്ത്യയുടെ മൂവർണ്ണക്കൊടി ദേശീയ പതാകയല്ല, ആ പതാക മാറ്റണമെന്ന് സ്വപ്നം കാണുന്ന സംഘപരിവാരം ഞങ്ങൾക്ക് രാജ്യാഭിമാനം കൊടുത്ത പറ്റി ക്ലാസ് എടുക്കേണ്ടതില്ലെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യത്തിന്റെ മൂവർണ്ണക്കൊടി മാറിയപ്പോൾ കരിങ്കൊടി മാറിച്ച കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ രാജ്യസേവനം രാജ്യത്തിന്റെ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് യൂണിയൻ ജാക്കിന്റെ പതാക തയ്ക്കിക്കെട്ടി നമ്മൾ ഏറ്റുവാങ്ങിയപ്പോൾ വർദ്ധയിലെ ഭ്രാന്തൻ ഗാന്ധിജി ഈ രാജ്യത്തിന്റെ അധികാരം കൈമാറിയെന്ന് പ്രസംഗിച്ച യൂറോപ്യൻ ഭീകരന്മാർക്ക് ഞങ്ങൾ രാജ്യബോധത്തെ ചോദ്യം ചെയ്യാൻ അവകാശമില്ലെന്നാണ് ഞങ്ങൾക്ക് പറയുന്നത്. ഈ കൊടി ആകാശത്തോളം പാറി നിൽക്കും. ഈ കൊടി താഴ്ത്തിക്കെട്ടാനുള്ള കൊടിയല്ല. ഈ രാജ്യത്തിന്റെ രാജ്യബോധമുള്ള ദേശീയ ബോധമുള്ള ഈ പതാക പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തിന്റെ ഐക്യരാഷ്ട്ര സഭയിൽ പ്രഥമ എം എസ് എഫിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഈ അഹമ്മദ് സാഹിബ് പാകിസ്ഥാനെതിരെ സംസാരിച്ചത്. ഈ കൊടി പിടിച്ചതിന്റെ പിൻബലത്തിലാണ് സാമ്രാജ്യത്വത്തിനെതിരെ സംസാരിച്ചത്. ഈ കൊടി പിടിച്ചതിന്റെ പിൻബലത്തിലാണ് വർഗീയതക്കെതിരെ സംസാരിച്ചത്. ഈ കൊടി പിടിച്ചതിന്റെ പിൻബലത്തിലാണ് അത് പിടിച്ചത് ഷോർണൂറിലെ പാർട്ടി ഓഫീസിലല്ല, എ കെ സെന്ററിൽ തിരുമറ്റത്തല്ല, ഐക്യരാഷ്ട്ര സഭയിൽ. ഈ പതാക ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കുന്നത് ഇത്തരം വിമർശനങ്ങളെയും ഇത്തരം ആരോപണങ്ങളെയും കേരളത്തിലെ പൊതുസമൂഹം തള്ളിക്കളയുക തന്നെ ചെയ്യുമെന്ന ഉറച്ച വിശ്വാസത്തിൽ